ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം മേക്കോവർ വീഡിയോ ആയിട്ടാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ആകെ വാങ്ങിച്ചിട്ടുള്ളത് കർട്ടൻ മാത്രമാണ്. കർട്ടൻ എന്ന് പറയുന്ന ഒരു പീസിന് 89 രൂപ വിലയുള്ള 2 പീസ് കർട്ടൻ മാത്രമാണ് ഞാൻ ഈ ഒരു മേക്കോവറിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു കർട്ടൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ളൊരു കർട്ടനാണ്. അപ്പോൾ അത് ഇടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കർട്ടനൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ റൂമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണുള്ളത്. നമ്മൾ ബെഡ്റൂം മേക്കോവറൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബെഡ്റൂം നമ്മൾ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും മുകളിലുള്ള സാധനങ്ങളൊക്കെ ആദ്യം ക്ലീൻ ചെയ്യുക. ഞാൻ ആദ്യം ക്ലീൻ ചെയ്ത ഫാനാണ്, പിന്നെ അതിന് ശേഷം മുകളിലുള്ള റാക്ക്, അതുപോലെ നമ്മുടെ റൂമിലുള്ള അലമാരിയുടെയൊക്കെ മേൽഭാഗം, അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് പൊടിയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടത് ജനലുകളാണ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. ഈ പൊടിയൊക്കെ തട്ടുമ്പോൾ അലർജിയുള്ള ആൾക്കാർ ജനലും ഫാനൊക്കെ ക്ലീൻ ചെയ്യുമ്പം ഒരു തുണി ഒന്ന് നനച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ആ നനവോടുകൂടി നമ്മൾ പൊടിയൊക്കെ ഇങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അലർജിയൊക്കെ കുറച്ചൊന്ന് കുറവുണ്ടാവും. നമ്മൾ ചൂല് വെച്ചിട്ടിങ്ങനെ തട്ടുകയാണെങ്കിൽ പൊടിയൊക്കെ ഒരുപാട് പറന്നിട്ട് നമ്മുടെ അലർജി കൂടുകയുള്ളൂ. അപ്പോൾ എനിക്ക് അലർജിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ചൂല് വെച്ചിട്ട് ആ ഒരു എട്ടുകാലിയുടെ ആ വലയൊക്കെ ഞാൻ ഇതുപോലെ പതുക്കി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ടാണ് ആ ഒരു ജനൽ കമ്പികളൊക്കെ തുടച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തുടച്ചെടുത്താൽ പൊടികളൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടത്തുള്ളൂ. എനിക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. ഇപ്പം നിങ്ങളുടെ അടുത്തൊക്കെ വേറെ എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എനിക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ ഇതുപോലൊരു തുണി ഒന്ന് നനച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജനലുകൾ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാം. ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ മൊബൈൽ മാറ്റി വെച്ചിട്ട് ഞാനിന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് വരാം. നമ്മൾ തുടച്ചെടുക്കുമ്പോൾ ഇതുകൊണ്ട് ഈ താഴെയുള്ള ഈ ഒരു ഭാഗം അവിടെയൊക്കെ ഇങ്ങനെ പൊടി വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. ഞാൻ മൊത്തത്തിൽ 2 ജനലുകളും തുടച്ചെടുത്തിട്ട് വരാം. ഇനി ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഒരു ടേബിളും ആ മേലുള്ള ചെറിയൊരു റാക്കുമാണ്. അപ്പോൾ ഇത് നമുക്ക് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം. ഈ ടേബിളൊക്കെ നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് തുടയ്ക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ മുഴുവനും ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കർട്ടനുകൾ ഒന്ന് അറേഞ്ച് ചെയ്തിടാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റെഡിൻ്റെ നടുഭാഗത്ത് ഇടാനുള്ള ഒരു കർട്ടനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കർട്ടൻ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 89 രൂപ വിലയുള്ള 2 കർട്ടനാണിത്. ഞാൻ നോക്കിയിട്ട് ഇതിന് നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഇതൊരു 4-5 കളറിൽ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ വൈറ്റ് റെഡ് കോമ്പിനേഷനാണ് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കർട്ടൻ, ഈ ഒരു 2 റെഡ് കളർ കർട്ടൻ്റെ നടുക്കായിട്ടൊന്ന് ഇട്ട് നോക്കാം. ഇതുകൊണ്ട് ഈ ഒരു കർട്ടൻ ഇതുപോലെ മടക്കിയെടുത്തിട്ട് ആ ഒരു കമ്പിയുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതുകൊണ്ടോ നമ്മുടെ ഈ വൈറ്റ് കളർ കർട്ടൻ ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും വീഡിയോ കൂടെ അല്ലാതെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഈ ഒരു റൂമിനകത്തുള്ള ആ ഒരു വെളിച്ചക്കുറവും കൊണ്ട് എന്തോ അതിൻ്റെ ഒരു ഭംഗി എനിക്ക് ആ ഒരു വീഡിയോയിൽ കിട്ടുന്നില്ല. ഈ വൈറ്റ് കളർ കർട്ടൻ്റെ ഒരു യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, പകൽ സമയത്തൊക്കെ നമ്മൾ ആ ഒരു റെഡ് കളർ കർട്ടൻ രണ്ടും സൈഡിലേക്ക് മാറ്റിയിട്ട് നടുഭാഗത്ത് ആ വൈറ്റ് കളർ മാത്രം വിരിച്ചിടുകയാണെങ്കിൽ റൂമിൽ നല്ല വെളിച്ചമുണ്ടാവും, നല്ലൊരു ബ്രൈറ്റായിട്ട് നമ്മുടെ റൂം എപ്പോഴും ഇരിക്കും. അപ്പോൾ നമ്മൾ ജനലൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ കുറച്ച് പൊടിയൊക്കെ താഴെ വീണ് കിടപ്പുണ്ട്, അതൊക്കെ ഒരു സൈഡിലേക്ക് നമുക്ക് ഒതുക്കി മാറ്റാം. കാരണം അല്ലെങ്കിൽ നമ്മളത് വീണ്ടും ചവിട്ടി ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റാം, എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടി നമുക്ക് തുടച്ചെടുക്കാം.
ഞാനിപ്പോൾ ബെഡ്ഷീറ്റ് വിരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കർട്ടന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ബെഡ്ഷീറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. റെഡും വൈറ്റും ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിൽ കുറച്ച് വൈറ്റ് കളറുണ്ട്, പിന്നെ പില്ലോ കവർ റെഡ് കളർ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സൈഡ് ഭാഗമൊക്കെ അകത്തേക്ക് നമുക്ക് വിരൽ ഉപയോഗിച്ചിട്ട് കയറ്റാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു തുണിയൊക്കെ തൂക്കിയിടുന്ന ഹാങ്കറിൻ്റെ ഒരു സൈഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് വിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ ഒരു ഹാങ്കർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈ ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റാക്കി കൊടുക്കാം. ഇതുകൊണ്ട് ബെഡ്ഷീറ്റ് ഇതുപോലെ നല്ല വൃത്തിയായിട്ട് വിരിച്ചെടുത്തിട്ടുണ്ട്. പില്ലോയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് പില്ലോ എന്ന് പറയുന്ന ആ ബെഡ്ഷീറ്റിൻ്റെ സെയിം കളർ പില്ലോ ആണ്. പിന്നെ രണ്ട് പില്ലോ റെഡ് കളറിൽ ഉള്ള പില്ലോ കവർ വെച്ചിട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ബെഡിൽ കുറച്ച് ഡോൾസൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഡോൾസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഈ ഒരു ചെറിയ റാക്കിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ ഒരു റാക്കിൽ വെക്കാം. ഇപ്പോൾ ഈ ഒരു കർട്ടൻ്റെയും ബെഡ്ഷീറ്റിൻ്റെയൊക്കെ കളറ് അങ്ങനെ സെയിം ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും ഐഡിയയ്ക്ക് അനുസരിച്ചും വീട്ടിലുള്ള സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് ബെഡ്റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുറത്തുനിന്നൊന്നും കുറേ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു റാക്കിൻ്റെ ഭാഗത്ത് ഈ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആ ലൈറ്റ് അവിടെ നിന്നിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ലൈറ്റ് ഞാൻ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ബെഡ്റൂമിൽ മൊത്തം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഈ ലൈറ്റ് മാത്രമായിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നമുക്ക് മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷമൊക്കെ തോന്നും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും ഐഡിയയ്ക്ക് അനുസരിച്ചും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി എന്നുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.